ദാസിനെ നമുക്ക് കെ ബാബുവാണ്. ദാസൻ കടന്നു വന്ന് പാടുന്ന ഗാനങ്ങളൊക്കെ നമുക്ക് ഹൃദയാനന്ദകരമെന്ന് മാത്രമല്ല, അത് ആശ്വാസം തരുന്നതും പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതുമായ അർത്ഥവത്തുമായ ഗാനങ്ങളാണ് താൻ പാടുന്നതൊക്കെ. ഇന്ന് രാത്രിയിലും അങ്ങനെ നല്ലൊരു ഗാനം ശ്രവിക്കാൻ വേണ്ടി നമ്മുടെ കാതുകളൊക്കെ ഒരുക്കി, അതിലൂടെ ആശ്വാസം പ്രായപ്പ നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ ഒരുക്കി നമ്മളായിരിക്കുന്ന നിമിഷങ്ങളിൽ പാണ്ഡവസൻ ബ്രദർ കെ ബാബുവിനെ ഗാന ശുശ്രൂഷയ്ക്കായി ഓക്കലോ മഹാപ്രേരൻ പാർട്ട്നേഴ്സ് നാമത്തിൽ ക്ഷണിച്ചുകൊള്ളു. കണ്ണുനീരോടെ വരുന്നിതാ ഞാനെന്റെ കണ്ണീരു മാനിക്കുന്ന നാഥൻ അരികിൽ, കണ്ണുനീരോടെ വരുന്നിതാ ഞാനെന്റെ കണ്ണീരു മാനിക്കുന്ന നാഥൻ അരികിൽ, ഭാരത്താൽ എൻ മനം നീറിടിലും രോഗത്താൽ എൻ ദേഹം തകർന്നിടിലും, ഭാരത്താൽ എൻ മനം നീറിടിലും രോഗത്താൽ എൻ ദേഹം തകർന്നിടിലും, എന്റെ പ്രാണനു ക്ഷയമൊട്ടും ഭവിക്കുന്നില്ല, എന്റെ നാവിലോ സ്തുതി ഗീതം പാടിടും ഞാൻ, എന്റെ പ്രാണനു ക്ഷയമൊട്ടും ഭവിക്കുന്നില്ല, എന്റെ നാവിലോ സ്തുതി ഗീതം പാടിടും ഞാൻ. കണ്ണുനീരോടെ വരുന്നിതാ ഞാനെന്റെ കണ്ണീരു മാനിക്കുന്ന നാഥൻ അരികിൽ, കണ്ണുനീരോടെ വരുന്നിതാ ഞാനെന്റെ കണ്ണീരു മാനിക്കുന്ന നാഥൻ അരികിൽ, എൻ പ്രിയൻ സ്വന്തമാം മുന്തിരിത്തോട്ടത്തിൽ കല്ലുകൾ മാറ്റി നട്ട മുന്തിരി വള്ളി ഞാൻ, എൻ പ്രിയൻ സ്വന്തമാം മുന്തിരിത്തോട്ടത്തിൽ കല്ലുകൾ മാറ്റി നട്ട മുന്തിരി വള്ളി ഞാൻ, നല്ല ഫലം ലഭിപ്പാൻ കാത്ത എൻ പ്രിയൻ മുൻപിൽ കാട്ടുമുന്തിരിയുടെ ഫലമായി മാറി ഞാൻ, നല്ല ഫലം ലഭിപ്പാൻ കാത്ത എൻ പ്രിയൻ മുൻപിൽ കാട്ടുമുന്തിരിയുടെ ഫലമായി മാറി ഞാൻ. കണ്ണുനീരോടെ വരുന്നിതാ ഞാനെന്റെ കണ്ണീരു മാനിക്കുന്ന നാഥൻ അരികിൽ, കണ്ണുനീരോടെ വരുന്നിതാ ഞാനെന്റെ കണ്ണീരു മാനിക്കുന്ന നാഥൻ അരികിൽ, അപ്പനെ വിട്ടു ഞാൻ ധൂർത്തനായി പോയപ്പോൾ പന്നിയൻ ഭക്ഷണമെന്ന ആഹാരമായപ്പോൾ, അപ്പനെ വിട്ടു ഞാൻ ധൂർത്തനായി പോയപ്പോൾ പന്നിയൻ ഭക്ഷണമെന്ന ആഹാരമായപ്പോൾ, മടങ്ങിച്ചെന്നാലോ എന്നെയും ചേർക്കുവാൻ അപ്പനുണ്ടെന്നുള്ളതൻ പ്രത്യാശയേറുന്നേ, മടങ്ങിച്ചെന്നാലോ എന്നെയും ചേർക്കുവാൻ അപ്പനുണ്ടെന്നുള്ളതൻ പ്രത്യാശയേറുന്നേ. കണ്ണുനീരോടെ വരുന്നിതാ ഞാനെന്റെ കണ്ണീരു മാനിക്കുന്ന നാഥൻ അരികിൽ, കണ്ണുനീരോടെ വരുന്നിതാ ഞാനെന്റെ കണ്ണീരു മാനിക്കുന്ന നാഥൻ അരികിൽ, എൻ സൂര്യനിനിയും അസ്തമിക്കയില്ല എൻ ചന്ദ്രനിനിയും മറഞ്ഞു പോകില്ല, എൻ സൂര്യനിനിയും അസ്തമിക്കയില്ല എൻ ചന്ദ്രനിനിയും മറഞ്ഞു പോകില്ല, യാഹെന്ന ദൈവമൻ നിത്യപ്രകാശമാം എൻ ദുഃഖ കാലമോ വേഗമായി തീർന്നു പോവും, യാഹെന്ന ദൈവമൻ നിത്യപ്രകാശമാം എൻ ദുഃഖ കാലമോ വേഗമായി തീർന്നു പോവും, കണ്ണുനീരോടെ വരുന്നിതാ ഞാനെന്റെ കണ്ണീരു മാനിക്കുന്ന നാഥൻ അരികിൽ, കണ്ണുനീരോടെ വരുന്നിതാ ഞാനെന്റെ കണ്ണീരു മാനിക്കുന്ന നാഥൻ അരികിൽ, ചെങ്കടൽ പകുത്ത് മറുകരയെത്തിച്ച് മാറായിൻ കൈപ്പനിക്ക് മാധുര്യമാക്കിയോൻ, ചെങ്കടൽ പകുത്ത് മറുകരയെത്തിച്ച് മാറായിൻ കൈപ്പനിക്ക് മാധുര്യമാക്കിയോൻ,
മന്നായിൻ ഭോജനത്താൽ മരുഭൂമിയിൽ നടത്തി യോർദാൻ കടത്തി എന്നെ കാനാനിയിലെത്തിക്കും. മന്നായിൻ ഭോജനത്താൽ മരുഭൂമിയിൽ നടത്തി യോർദാൻ കടത്തി എന്നെ കാനാനിയിലെത്തിക്കും. കണ്ണുനീരോടെ വരുന്നിതാ ഞാൻ എന്റെ കണ്ണീരുമാനിക്കുന്ന നാഥൻ അരികിൽ. കണ്ണുനീരോടെ വരുന്നിതാ ഞാൻ എന്റെ കണ്ണീരുമാനിക്കുന്ന നാഥൻ അരികിൽ. ആമേൻ. സ്തോത്രം. താങ്ക് യു. പ്രൈസ് ദ ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം കേൾപ്പാൻ തകർന്ന കർത്താവ് നമ്മളെ സഹായിച്ച ഈ രാത്രിയിൽ നമുക്ക് വളരെ ആശ്വാസം തരുന്ന ഒരു ഗാനമാണ് നാം കേട്ടത്. കാരണം നാം കടന്നു ചെന്ന നമ്മുടെ കണ്ണുനീരുകളോടുകൂടിയ പ്രാർത്ഥന അർപ്പിക്കുന്നത് കണ്ണുനീർ മാനിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് അല്ലെ. ദൈവവചനം നമ്മളോട് പറയുന്നു, അവൻ നമ്മുടെ കണ്ണുനീർ തുള്ളികളൊന്നും താഴെ വീണ് നഷ്ടമായി പോകാൻ അനുവദിക്കാതെ വേണം, അതെല്ലാം തുരുത്തിയിൽ ശേഖരിച്ചു വെക്കുന്നത് ഒരു ദൈവമാണ് അല്ലെ. നമുക്കറിയത്തില്ല നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം കണ്ണുനീർ തുള്ളികൾ നമ്മൾ പൊഴിച്ചിട്ടുണ്ട്. നമ്മളതിനെ എണ്ണമെടുക്കാനോ അളവെടുക്കാനോ നമ്മൾ ഒരിക്കലും മെനക്കെട്ടിട്ടില്ല. എന്നാൽ അത് മുഴുവൻ അതിന്റെ എണ്ണം അറിയാവുന്ന അതിന്റെ അളവറിയാവുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഒഴുക്കിയ കണ്ണുനീർ മാനിച്ച ദൈവം ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ ഒഴുക്കുന്ന കണ്ണുനീരുകളും മാനിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. ഫലത്താൽ മനം നിറയുമ്പോൾ അത് മനം തകർന്നിടുമ്പോൾ അല്ലെ നമുക്ക് ഓടി ചെല്ലുവാൻ കഴിയുന്ന ഒരു ദൈവം അല്ലെ, നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളെ മാനിക്കട്ടെ. നമ്മുടെ കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവം കണ്ണുനീരിന്റെ മറുപടിയുമായി നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ തലമുറകളിലേക്ക്, നിങ്ങളുടെ ഔദ്യോഗിക ആത്മീയ മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ, ശുശ്രൂഷകളിലേക്ക് ഇറങ്ങി വരട്ടെ. അനുഗ്രഹീത ഗാനം നമുക്ക് വേണ്ടി ആലപിച്ച കർത്താവിന്ദാസൻ പവനോടുള്ള നന്ദി പ്രേരണ നാമത്തിൽ ഇത്രണത്തെ അറിയിക്കുന്നു. തന്നെ എന്റെ കുടുംബത്തെയും തന്റെ ശുശ്രൂഷയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നൽകിയ അനുഗ്രഹീതമായ ഈ ടാലന്റ് ദൈവനാമ മുഹൂർത്തത്തിന് വേണ്ടി അനേകർക്ക് അനുഗ്രഹത്തിനും ആശ്വാസനുമായി തുടർന്ന് ഉപയോഗിക്കുവാൻ കർത്താവിന്റെ ദാസനെ കർത്താവ് പുതിയ അഭിഷേകത്തോടുകൂടി വരും ദിവസങ്ങളിൽ നിറയ്ക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്. തുടർന്ന് നമ്മള് ദൈവവചനത്തിനും പോയായിരുന്നു. പാഷർ ജോൺസൺ മാത്യു ലൈനിലുണ്ടല്ലോ. താങ്ക് യു പാഷർ. ഇന്ന് രാത്രിയിൽ നമ്മളോട് ദൈവവചനം പങ്കുവെക്കുവാൻ പ്രഭാതത്തിൽ ഇന്ത്യയിൽ മധ്യപ്രദേശിൽ ഇൻഡോർ നഗരത്തിൽ നിന്നും കർത്താവിൻദാസൻ പാഷർ ജോൺസൺ മാത്യു നമ്മളോടൊപ്പം കടന്നു വന്നിട്ടുണ്ട്. കർത്താവിൻദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദീർഘവർഷങ്ങളായി നോർത്ത് ഇന്ത്യയിൽ സുരക്ഷ വേലയോട് ബന്ധത്തിലായിരിക്കുന്ന ഒരു കർത്താവിൻദാസൻ ഇപ്പോൾ താൻ APC MB സ്റ്റേറ്റിന്റെ ഇൻഡോർ ഡിസ്ട്രിക്റ്റിന്റെ പാഷറായി സേവനം അനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ ആ വില്ലേജുകളിൽ കടന്നു പോവുകയും വിവിധ നിലകളിൽ സുവിശേഷകളിൽ വ്യാപൃതനായിരിക്കുന്ന ഒരു കർത്താവിൻദാസനാണ്, അനുഗ്രഹീത ദാസനാണ് തന്റെ സേവനം. APC MB സ്റ്റേറ്റിന് വളരെ അനുഗ്രഹകരമാണ്. ആ കുടുംബത്തെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവകൃപയുള്ള ടാലന്റുകളുള്ള ആ പൈതങ്ങളെ കർത്താവ് നൽകി അവരെല്ലാവരും അതിൽ ഭാഗവാക്കാകുന്നു എന്ന് അറിയുന്നതിൽ ഇത് നേരിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ബോൾഡായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. കർത്താവ് സഹായിക്കുന്നു പോകുവാനും അവരോടൊപ്പം ആയിരിക്കാനും അവിടുത്തെ പ്രവർത്തനങ്ങൾ കാണുവാനും ഒക്കെ കർത്താവ് അവസരം തന്നിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രി തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്ന അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുകൂടെ തന അല്പമായിട്ട് നമ്മളോട് സംസാരിക്കും. കർത്താവ് കൊടുത്ത ആലോചനയും നമ്മളെ അറിയിക്കും. വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടട്ടെ. ഗാനത്തിലൂടെ നമ്മളോട് ഇടപെട്ട ആ ദൈവത്തിന്റെ അതേ പരിശുദ്ധാത്മാവ് തന്നെ വചനത്തിലൂടെയും നമ്മളോട് ഇടപെട്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് അനുഗ്രഹവും ആശ്വാസവും സമാധാനവും പ്രത്യാശയും ഒക്കെ നൽകുന്ന നല്ല നിമിഷങ്ങൾ നമ്മുടെ മുമ്പിൽ തരട്ടെ. അതിനായിട്ട് നാം എല്ലാവരും ഒരുപോലെ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ കർത്താവിൻദാസൻ പാഷ ജോൺസൺ മാത്യുവിനെ ദൈവവചന ഘോഷണത്തിനായി ഒക്ലോമ പ്രലയൻ പാർട്ട്നർഷിപ്പ് നാമത്തിൽ ക്ഷണിച്ചു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ ശബ്ദം ക്ലിയർ ആണല്ലോ പാസ്റ്റർ ജി? അതെ അതെ. ഓക്കെ. ആമേൻ. ദൈവത്തിന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ഒക്ലഹോമ പ്രയർ ലൈന് പ്രിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ, ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റെജി ഫിലിപ്പ് അവറുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഈ ഒക്ലഹോമ പ്രയർ ലൈന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന
കർത്താവിൻ്റെ ദാസൻ പ്രതികാൽ ബ്രദർ സജൻ ആൻഡ് സിസ്റ്റർ ബിജി, ഈ കുടുംബങ്ങളെ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രളയ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്തൃദാസന്മാർ, വാത്സല്യ ദൈവമക്കള് എല്ലാവരെയും ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായി ഈ പ്രളയം നടക്കുന്നു എന്ന് എനിക്ക് അറിയുവാനിടയായി തീർന്നു. ഈ പ്രളയം എന്നെ പരിചയപ്പെടുത്തിയത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റജി ഫിലിപ്പ് അവറുകളാണ്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രളയനിൽ കടന്നു വന്ന് അല്പസമയം ദൈവവചനം സംസാരിക്കുവാൻ കർത്താവ് എനിക്ക് തന്ന ഈ നല്ല അവസരത്തെ ഞാനൊരു ഭാഗ്യ പദവിയായി കാണുകയാണ്. എൻ്റെ കർത്താവിന് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഇങ്ങനൊരവസരം സർവശക്തനായ ദൈവം ഒരുക്കി ഈ പ്രളയം ഇങ്ങനൊരവസരം എനിക്ക് തന്നതിൽ എല്ലാ പ്രിയപ്പെട്ടവരോടും എൻ്റെ ഹൃദയംഗമായ നന്ദി പ്രാരംഭത്തിൽ അറിയിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവവചന ധ്യാനത്തിനായി ഒരു വേദഭാഗം വായിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ, ദ ബുക്ക് ഓഫ് റവലേഷൻ Chapter 3 Verses 15 and 16. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണകളയും. വെളിപ്പാട് പുസ്തകം ഏറ്റവും അതിപ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. പുതിയ നിയമത്തിൽ ഏക പ്രവചന പുസ്തകമാണ് ഈ വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് എന്ന വാക്കിന് ഗ്രീക്കിൽ നാം കൊടുക്കുന്ന വാക്ക് അപ്പൊക്കലിപ്സിസ് എന്നാണ്. അതിന് നമുക്കറിയാം മറ നീക്കുക എന്നുള്ളത് പ്രധാനമായ അതിൻ്റെ അർത്ഥം. സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ് മഹിമ ധരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സഭയ്ക്ക് നൽകുന്ന സ്വയവെളിപ്പാടും അവകളുടെ നന്മകളോട് നൽകുന്ന പ്രശംസയും ദോഷാരോപണവും അനുസരിക്കുവാൻ നൽകുന്ന ഉപദേശങ്ങളും ജേതാക്കൾക്ക് നൽകുന്ന പ്രതിഫലങ്ങളും വാക്തത്വങ്ങളും കൊണ്ട് മനോഹരമായ 7 ലേഖനങ്ങളാണ് വെളിപ്പാട് 2, 3 അധ്യായങ്ങളിൽ പ്രതിപാദ്യം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 8-ൽ 1, അതായത് 404 51 വാക്യങ്ങൾ 7 സഭകൾക്കുള്ള ദൂതാണ്. ഈ 7 ലേഖനങ്ങളെ സംബന്ധിക്കുന്ന ചില പൊതുവായ വസ്തുതകളുണ്ട്. 7 സഭകൾക്ക് ദൈവിക വെളിപ്പാടിനോടുള്ള ബന്ധത്തിൽ സവിശേഷമായ സൂചനകളുണ്ട്. അനേകം സഭകളിൽ നിന്ന് വെറും 7 എണ്ണം മാത്രമാണ് ദൈവം തെരഞ്ഞെടുത്തത്. പ്രസ്തുത സഭകളെക്കാൾ ശ്രേഷ്ഠമായ സഭകൾ അന്നുണ്ടായിരുന്നെങ്കിലും അവയ്ക്കൊന്നും കർത്താവ് ലേഖനം എഴുതുന്നതായി നാം കാണുന്നില്ല എന്നുള്ള കാര്യം നാം കുറികൊള്ളേണ്ടതുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ ഏഷ്യയിൽ 500-ൽ 1000-നുമിടയ്ക്ക് നഗരങ്ങളുണ്ടായിരുന്നു. അവയിൽ പലതും ഫിലദൽഫിയ, ത്വയഥൈര എന്നിവയേക്കാൾ വിപുലമായ അല്ലെങ്കിൽ വലുതായ പട്ടണങ്ങളായിരുന്നു. അവയിൽ പലതിലും സഭകളുണ്ടായിരുന്നുവെന്നും ചരിത്രം തെളിയിക്കുന്നുണ്ട്. ഈ 7 സഭകളെ ഒരു കമാനം പോലെ യോജിപ്പിക്കുന്നതാണ് തന്മൂലം അവയ്ക്കുള്ളിൽ ഒതുങ്ങുന്ന എല്ലാ സഭകൾക്കും ഈ ലേഖനങ്ങൾ ബാധകമാണെന്നതിനെ കാണിക്കുന്നു. 7 സഭകൾക്ക് സഭാ ചരിത്രമായ അഭേദ്യമായ ബന്ധമുണ്ട്. കാലാകാലങ്ങളിൽ സഭകളിൽ വന്നതും വരാവുന്നതുമായ മാറ്റങ്ങളെ സഭാനാഥൻ പ്രവചനാധികമായി വെളിപ്പെടുത്തുകയാണ്. കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് ഭാവി സംഭവങ്ങളെ വിവരിച്ച അനന്തരം പറയുകയുണ്ടായി, ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാനിപ്പോൾ ഇത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 14:29 നമുക്കവിടെ കാണുവാൻ കഴിയും. സഭയ്ക്ക് കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ കണ്ട് കാലവിവേചനം ചെയ്യുന്നതിനും തങ്ങളുടെ കുറവുകളെ കണ്ട് ഉണരുന്നതിനും ജാഗ്രത പാലിക്കുന്നതിനുമായി സഭാ ചരിത്രത്തെ മുഴുവൻ പ്രാവചനികമായി 7 സഭകൾക്കുള്ള ദൂതുകളിലൂടെ വെളിപ്പെടുത്തുകയാണ്. എഫേസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയ്തൈര, സർദീസ്, ഫിലദൽഫിയ, ലബോദുക്യ എന്ന 7 സഭകൾ
ഈ ഏഴ് സഭകളെയും നാം ആഴമായി പഠിക്കുമ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും സഭ കടന്നുപോയ അവസ്ഥകളെ കുറികൊള്ളുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എഫേസോസ് സഭ ആദിമ സഭ 70 മുതൽ 170 വരെയുള്ള കാലഘട്ടം. രണ്ട് സ്മുർന്ന സഭ കടന പീഡനത്തിലൂടെ കടന്നുപോയ കാലം. ഈ പീഡനകാലം അവസാനിക്കുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തു മതത്തെ അംഗീകരിക്കുന്നതോടെ ആണ് കാലം 170 മുതൽ 313 വരെ. മൂന്നാമതായി പെർഗമോസ് റഷ്ട മതമായി തീർന്ന സഭ ലോകത്തിന് അനുരൂപമായി മാറിയ കാലം 313 മുതൽ 606 വരെയുള്ള കാലഘട്ടം. നാല് തൊയ്തൈര റോമ സഭയുടെ കീഴിൽ അന്ധകാരയുഗം എന്നറിയപ്പെടുന്ന കാലം 606 മുതൽ കർത്താവിന്റെ പ്രത്യക്ഷത വരെ തുടരും. അഞ്ച് സർദീസ് നവീകരണകാലം തൊയ്തൈര സഭ വഴി വന്ന പല തെറ്റുകളും അബദ്ധോപദേശങ്ങളും സഭ തിരുത്തിയത് ഇക്കാലത്താണ്. 1520 മുതൽ തൊയ്തൈര സഭയ്ക്ക് സമാന്തരമായി തുടരുന്നു. ആറ് ഫിലദൽഫിയ ആത്മീയ ഉണർവിന്റെ കാലം 1750 മുതൽ തൊയ്തൈര സർദീസ് എന്നീ സഭകൾക്ക് സമാന്തരമായി കർത്താവിന്റെ വരുവരെ. അവസാനമായി ലവോദിക്കുക ലോകത്തോട് അനുരൂപമായി ശീതോഷ്ണാവസ്ഥയിൽ മുമ്പോട്ട് പോകുന്ന ഇന്നത്തെ സഭ ഇതിന്റെ കാലവും 1900 മുതൽ കർത്താവിന്റെ വരുവരെ. ഇനിയും ഈ ഏഴ് സഭകൾക്കുള്ള എഴുത്തുകളിൽ ജേതാക്കൾക്ക് നൽകിയിരിക്കുന്ന വാക്തത്വങ്ങളുടെ ക്രമവും ശ്രദ്ധേയമാണ്. എഫേസോ സഭയെ അവിടെ നാം വായിക്കുന്നത് ജയിക്കുന്നവന് ദൈവത്തിന്റെ പരുദീസയിൽ ഉള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇത് ഉൽപ്പത്തി 1 അധ്യായത്തിലെ ജീവവൃക്ഷത്തെ സൂചിപ്പിക്കുന്നു. രണ്ട് സ്മുർന്ന ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ഉൽപ്പത്തി 3 പാപത്താൽ പ്രവേശിച്ച മരണം മരണത്തിന്റെ സൂചന. 3 പെർഗമോസ് ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. മരുഭൂമി പ്രയാണത്തിൽ ഇസ്രായേൽ മക്കൾക്ക് നൽകിയ മന്നയെ ഓർമ്മിപ്പിക്കുന്നു. 4 തൊയ്തൈര ജയിക്കുന്നവന് ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ദാവീദിന്റെയും സലോമോന്റെയും ഭൗമിക വാഴ്ചയെ സൂചിപ്പിക്കുന്നു. അവസാനത്തെ 3 ലേഖനങ്ങളിലെ വാക്തത്വങ്ങൾക്ക് സ്വർഗീയ സ്വഭാവം ഉള്ളതായി കാണുവാൻ കഴിയും. 5 സർദീസ് ജയിക്കുന്നവന്റെ പേര് പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും ഏറ്റുപറയും. 6 ഫിലദൽഫിയ ജയിക്കുന്നവൻ പുതിയ യെരുശലേമിലെ പൗരനായിത്തീരും. 7 ലവോദിക്യ ജയിക്കുന്നവൻ ക്രിസ്തുവിനോട് ഒത്ത് വാഴും. പ്രൈസ് ദി ലോർഡ്. ലവോദിക്യ എന്ന പേരിന് നാം അർത്ഥം കൊടുക്കുന്നത് ജനത്താൽ ഭരിക്കപ്പെടുന്നു അല്ലെങ്കിൽ ജനം ന്യായം വിധിക്കുന്നു എന്നാണ്. സ്തോത്രം. 7 സഭകൾക്കുള്ള ദൂതുകളിൽ ഒടുവിലത്തേതാണ് ലവോദിക്യ സഭയുടേത്. BC 3 മധ്യത്തിൽ അന്ത്യോക്യസ് 2 തന്റെ ഭാര്യയായ ലവോഡീസിന്റെ പേരിൽ സ്ഥാപിച്ചതാണ് ലവോദിക്യ നഗരം. കൊലോസിയർക്കുള്ള മാർഗമധ്യേ ഫിലദൽഫിയയിൽ നിന്ന് ഏതാണ്ട് 40 മൈൽ തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ഈ ലവോദിക്യ പട്ടണം. റോമൻ ഭരണകാലത്ത് ലവോദിക്യ സമ്പൽ സമൃദ്ധമായിരുന്നു. ഇവിടെയുള്ള ലക്ഷ പ്രഭുക്കന്മാർ തിയേറ്ററുകളും ഒരു വലിയ സ്റ്റേഡിയവും പൊതു സ്ഥലങ്ങളും കച്ചവട കേന്ദ്രങ്ങളും നിർമ്മിച്ചിരുന്നു. ഭൂകമ്പം നിമിത്തം 1960 നഗരം നശിച്ചപ്പോൾ പുറമെയുള്ള സഹായം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സഹായം ഒന്നും സ്വീകരിക്കാതെ പട്ടണം പണിയുന്നതിന് ഈ പട്ടണ നിവാസികൾക്ക് സാധിച്ചു. സാമ്പത്തികമായ വളർച്ച സഭയുടെ ആധ്യാത്മിക മാന്ദ്യത്തിന് കാരണമായി. പൗലോസ് ലവോദിക്യ സഭയെ എപ്പോഴെങ്കിലും സന്ദർശിച്ചിരുന്നുവോ എന്ന് തെളിവില്ലെന്നാൽ കൊലോസ്യർ 2:1 പ്രസ്താവന അനുസരിച്ച് ലവോദിക്യ സഭയിലെ ചില വിശ്വാസികളെ അറിഞ്ഞിരുന്നുവെന്നത് വ്യക്തമാണ്. കൊലോസ്യർ 4:15 ലവോദിക്യയിലെ വിശ്വാസികൾക്ക് പൗലോസ് പ്രത്യേകം വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. ചില റിഫോസ്യ ലേഖനം ലവോദിക്യക്കാർക്ക് അയച്ചതായി വിശ്വസിക്കുന്നു. എന്തായാലും പ്രസ്തുത സഭയ്ക്ക് ഒരു ദീർഘമായ ചരിത്രമുണ്ട് എന്ന് കാണുവാൻ ഇടയായിത്തീരും. ലവോദിക്യയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളിച്ചെയ്യുന്നു. അതിന്റെ ആ
പാരഗ്രാഫിന്റെ ആദ്യ ഭാഗത്ത് നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഒരു പ്രത്യേക വിധത്തിലാണ് കർത്താവ് സഭയ്ക്ക് സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ആമീൻ. വെളിപ്പാട് പുസ്തകത്തിൽ നാലാമത്തെ പ്രാവശ്യമാണ് ആമീൻ എന്ന വാക്കിവിടെ കാണുന്നത്. ആമീൻ എന്ന എബ്രായ പദത്തെ സത്യം എന്ന് വിവർത്തനം ചെയ്തിട്ടുണ്ട്. പഴയ നിയമത്തിൽ യഹോവ ആമീൻ എന്ന് വിളിക്കപ്പെട്ടു. യഹോവയ്ക്ക് മാത്രമേ തന്റെ വാക്കുകൾക്ക് ശേഷം ആമീൻ അഥവാ സത്യം എന്ന് പറയാനാവൂ. വെളിപ്പാട് 3:14 ക്രിസ്തുവിന്റെ ഔദ്യോഗിക നാമമായ ആമീൻ ഉപയോഗിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ അവസാന വാക്കും പൂർണ്ണമായ വെളിപ്പാട് ക്രിസ്തുവത്രേ. അവനിൽ അത്രേ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. കൊലോസ്യർ 2:9 തന്മൂലം ക്രിസ്തുവത്രേ ആമീൻ. യോഹന്നാൻ 14:6 ഞാൻ തന്നെ സത്യം അഥവാ ആമീൻ എന്ന കർത്താവ് പറയുകയുണ്ടായി. ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങളും ക്രിസ്തുവിൽ ഉവ് അഥവാ ആമീൻ എന്നത്രേ. പ്രൈസ് ദി ലോർഡ്. സൃഷ്ടിയുടെ ആരംഭമായ എന്ന കർത്താവിന്റെ പരിചയപ്പെടുത്തൽ ചില ദുരുപദേശങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. ദൈവ സൃഷ്ടിയിൽ ആദ്യത്തേതെന്നർത്ഥമല്ല അതിനുള്ളത്. വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലെ ക്രിസ്തു സൃഷ്ടാവായ ദൈവമാണ്, അല്ലാതെ ഒരു സൃഷ്ടിയല്ല. ക്രിസ്തുവിലാണ് എല്ലാ സൃഷ്ടിയുടെയും ആരംഭം. എല്ലാം അവൻ മുഖാന്തരമുള്ളവായി. യോഹന്നാൻ 1:3 സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കൊലോസ്യർ 1:6 അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. കൊലോസ്യർ 1:18 വെളിപ്പാട് 21:6 ക്രിസ്തു പ്രഖ്യാപിക്കുകയാണ്, ഞാൻ അൽഫയും ഞാൻ ഒമേഗയും ആദിയും അന്തവും ആകുന്നു. സമ്പൽ സമൃദ്ധിയിൽ മതിമറന്ന ലവോദിക്കിയ സഭയെ കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്, ഇവയെല്ലാം സൃഷ്ടാവായ തന്നിൽ നിന്ന് വന്നതാണ് എന്ന്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇവിടെ നാം വായിച്ച ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമണ്ണു കളയും. ഒരു പ്രശംസയും കൂടാതെയാണ് ഇത്രയും തീഷ്ണമായ കുറ്റാരോപണം ലവോദിക്യ സഭയുടെ മേൽ കർത്താവ് ചുമത്തുന്നത്. ചിലരുടെ അഭിപ്രായത്തിൽ ലവോദിക്യ സഭയുടെ ദൂതൻ അഥവാ ശുശ്രൂഷകൻ അർഹിപ്പോസ് ആയിരിക്കണമെന്നാണ്. പൗലോസ് പ്രത്യേകം ആജ്ഞാപിക്കുകയാണ്, അർഹിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണം എന്ന് പറവീൻ. കൊലോസ്യർ 4:14 കാണുന്നുണ്ട്. 15 ലവോദിക്യ സഭയ്ക്ക് വന്ദനം അറിയിക്കുകയും ഈ ലേഖനം വായിച്ച് തീർന്ന ശേഷം ലവോദിക്യ സഭയിൽ കൂടെ വായിപ്പിക്കുകയും ലവോദിക്യയിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കുകയും ചെയ്യുവീനെന്ന് പറയുന്നു. ഈ ലേഖനം നഷ്ടപ്പെട്ടു പോയതാണോ അതോ എഫേസ്യ ലേഖനമാണോ എന്നത് വ്യക്തമല്ല. ലവോദിക്യ സഭ ശീതോഷ്ണവാനാണ്. ക്രിസ്തു തിരുവെഴുത്തുകളിൽ 3 ആത്മീയ അവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ട്. 1 ഉഷ്ണവാവസ്ഥ, 2 ശീതാവസ്ഥ, 3 ശീതോഷ്ണാവസ്ഥ. ശീതാവസ്ഥയിലായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സുവിശേഷത്തിന് ഒരു താല്പര്യവുമില്ല. കർത്താവിയുടെ ലവോദിക്യ സഭയോട് പറയുന്നത്, നീ ഉഷ്ണവാനോ ശീതവാനോ അല്ല. അവൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരുന്നുവെങ്കിൽ കർത്താവിനെ സഹിക്കാമായിരുന്നു. ഉഷ്ണാവസ്ഥ നമുക്കറിയാം, തണുത്ത ഒരനുഭവമാണ്. തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ, ദൈവമക്കളെ, നാം ആത്മീയ കർത്താവിനെ കാണുവാൻ ഇടയായി തീർന്നു, യേശുവിനെ സ്വീകരിപ്പാൻ ഇടയായി തീർന്നു, യേശുവിനെ അംഗീകരിപ്പാൻ ഇടയായി തീർന്നു. എന്നാൽ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ സിറ്റുവേഷന് കൊണ്ട് നമുക്ക് ആത്മീയമായി വളരുവാൻ ചിലപ്പോൾ കഴിയുന്നില്ല. എന്നാൽ ഒരു കാര്യം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ, കർത്താവേ എനിക്ക് ഇത്രയും കൊണ്ടൊക്കെ സാധിക്കത്തുള്ളൂ, എനിക്ക് ആത്മീയമായി ശക്തിയോടെ മുൻപോട്ട് പോകുവാനോ പ്രവർത്തിക്കുവാനോ കഴിയുന്നില്ല, അവിടുന്ന് എന്റെ അവസ്ഥ അറിയണമേ, എന്നോട് ദയ തോന്നണമേ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും സർവശക്തനായ ദൈവം അവനെ സ്നേഹിപ്പാനിടയായി തീരും. അവനൊരു ഉഷ്ണവാനായാലും അവൻ അവന്റെ അവസ്ഥ ദൈവസന്നിധിയിൽ സമ്മതിച്ചു കഴിയുമ്പോൾ, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ സർവശക്തനായ ദൈവം ആമേൻ അവന്റെ
അവസ്ഥകൾക്ക് ഭേദം വരുത്തുവാൻ ഇടയായിത്തീരും. സ്തോത്രം. എന്നാൽ ഇവിടെ നാം കാണുന്നത് ശീതവാനുമല്ല, എന്നാൽ ഉഷ്ണവാനുമല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഏറ്റവും അധികം വെറുക്കുന്നത് ആമീൻ ശീതോഷ്ണാവസ്ഥയാണ്. തന്മൂലം കർത്താവ് നിശിതമായി ലബോദിക്യ സഭയെ ഫലസിക്കുന്നു, ഇവർ തികച്ചും ഭൗമികരോ ആത്മികരോ അല്ല, തന്മൂലം തന്റെ വായിൽ നിന്നവരെ ഉമിണ്ണു കളയുമെന്ന് കർത്താവ് ഇവിടെ വളരെ ശക്തമായി പറയുകയാണ്. നമുക്കറിയാം, തണുപ്പ് സമയത്ത് നാം തണുത്ത സമയത്ത് തണുപ്പുള്ള സമയത്ത് ചൂടുവെള്ളം കുടിക്കുവാൻ ആഗ്രഹിക്കും. എന്നാൽ ചൂടുള്ള കാലാവസ്ഥയിൽ തണുത്ത വെള്ളം കുടിക്കുവാൻ ആഗ്രഹിക്കും. അതുപോലെ തന്നെയാണ് ആഹാരവും. പ്രൈസ് ദി ലോർഡ്. തണുത്ത ആഹാരം അല്ലെങ്കിൽ നല്ല ചൂടുള്ള ആഹാരം, അത് നമ്മൾ ഇഷ്ടപ്പെടുകയാണ്. എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലുള്ള ആഹാരം നാം ഏറ്റവും വെറുക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ മധ്യത്തിലുള്ള വാട്ടവെള്ളം നാം ഏറ്റവും വെറുക്കുന്നു എന്ന് കാണുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഇവിടെ സർവശക്തനായ ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ പ്രവൃത്തി അറിയുന്ന ഒരു ദൈവമുണ്ട്. നാം ചെയ്യുന്നത് അറിയുന്ന ഒരു ദൈവമുണ്ട്. നാം പറയുന്നത് അറിയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. തിരുവചനത്തിൽ അനേക തെളിവുകൾ നമുക്ക് കാണുവാനായിട്ടിടയിൽ തീരും. അപ്പോ ചില പ്രവൃത്തിയിലേക്ക് നാം കടന്നു വരുമ്പോൾ അന്യജാതിക്കാരനായ കൊർന്നലിയോസിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പറയുകയാണ്, അവനവനോട് നിന്റെ പ്രാർത്ഥനയും നിന്റെ ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. സ്തോത്രം. അവനൊന്നും പബ്ലിസിറ്റി ചെയ്തിട്ടില്ല. ദൈവനാമത്തിന് വേണ്ടി അവൻ ചെയ്തതും പ്രവർത്തിച്ചതും ആമേൻ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ ഇടയെ തീർന്നു. അപ്പോൾ അനേക വാക്യങ്ങൾ സമയമില്ലാത്തതിനാൽ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം, കർത്താവിന്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും നാം ചെയ്താൽ അത് നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. സ്തോത്രം. നമ്മെ അറിയുന്ന നല്ലൊരു കർത്താവ്, നമ്മെ കാണുന്ന നല്ലൊരു കർത്താവ്. സ്തോത്രം. നാം എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അതറിയുന്ന ഒരു കർത്താവുണ്ട്. ഇവിടെ ലവോദിക്യാ സഭയെക്കുറിച്ച് പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല, നീ ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നാം തണുത്തവസ്ഥയിൽ ആമീൻ ആത്മീയമായി അല്പം പിന്നോക്കം ആമീൻ ആണെങ്കിലും ദൈവസന്നിധിയിൽ അത് സമ്മതിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ, കർത്താവേ എന്നെ കൊണ്ട് ഇത്രയ്ക്കൊക്കെ പറ്റുകയുള്ളൂ, ആമീൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, നമ്മുടെ കുറവുകളെ നാം ഒന്ന് ഏറ്റുപറഞ്ഞാൽ, നമ്മുടെ അവസ്ഥകളെ നാം ഒന്ന് സമ്മതിച്ചു കൊടുത്താൽ, നിശ്ചയമായും സർവശക്തനായ ദൈവം അതിൽ പ്രസാദിക്കുവാൻ ഇടയിത്തീരും. അതാണ് നിശ്ചീതവാൻ. ശീതാവസ്ഥയിലായിരുന്നാലും ദൈവത്തിന് പ്രസാദമുണ്ട്. ഇനി ആമേൻ ഉഷ്ണവാൻ. ആമേൻ ഉഷ്ണവാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ശീതവാന്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ആത്മീയമായി തോപ്പിൽ നിൽക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ചൂടിനാൽ ആമേൻ തിളച്ച് മറിഞ്ഞ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുന്ന ഉഷ്ണവാനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ രണ്ട് അവസ്ഥയിൽ ശീതവാൻ ഉഷ്ണവാൻ ഈ രണ്ട് അവസ്ഥ നാം നോക്കുകയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം ഏത് ആമേൻ അവസ്ഥയിലാണ് എന്ന് ഇന്ന് രാത്രിയിൽ ഒന്ന് ചിന്തിപ്പാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഇന്നത്തെ കാലഘട്ടം അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥ, സഭയുടെ അവസ്ഥ നാം നോക്കുകയാണെങ്കിൽ ആത്മീയമായി ആത്മീയത്തിന് താല്പര്യം അല്ലെങ്കിൽ പ്രാധാന്യം നൽകാത്ത ഒരു കൂട്ടം ആമീൻ ഇന്ന് സഭയിൽ കാണുവാനായിട്ടിടയിൽ തീരും. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ രണ്ട് വർഷത്തോളം ആരാധനകളും സൂമിലൂടെയും അതുപോലെ ഗൂഗിൾ മീറ്റുകളിലൂടെയൊക്കെയും നടന്നുപോയിരുന്നു. ആമേൻ ഓൺലൈൻ മീറ്റിങ്ങുകളും ആരാധനകളുമായിരുന്നു. എന്നാൽ ഓഫ്ലൈൻ ആയപ്പോൾ, ആമേൻ ആരാധനാലയം തുറന്നപ്പോൾ സഭകളിൽ നോക്കുകയാണെങ്കിൽ ആത്മാക്കളുടെ എണ്ണം, വിശ്വാസികളുടെ എണ്ണം വളരെ കുറവാണ്.
കാരണം അവരെ തണുത്തൊരവസ്ഥയിലായിത്തീർന്നിരിക്കുകയാണ്. ആ ഒരവസ്ഥയിലേക്ക് ആമേൻ സഭ ദൈവജനം ആമേൻ കടന്നുപോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അന്ത്യ അവസാനമായ ലവോദിക്കിയ സഭയെ ഇവിടെ എടുത്തു പറയുന്നത്. സ്തോത്രം. ഈ കാലഘട്ടത്തിലെ 21-ാം നൂറ്റാണ്ടിലെ ആമേൻ ഈ സഭയുടെ അവസ്ഥകളെ പരിശുദ്ധാത്മാവ് ഇവിടെ എടുത്തു കാണിക്കുകയാണ്. നീ ശീതോഷ്ണവാനാണ്. ഈ അവസ്ഥയിൽ നിന്ന് നിനക്കൊരു മാറ്റം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ അവസ്ഥയിൽ നിന്ന് നിനക്കൊരു ആമേൻ ഹല്ലേലൂയ ഒരു കാൽ ചുവട് മുൻപോട്ട് വെക്കേണ്ടത് ആവശ്യമാണ്. ഈ അവസ്ഥയിൽ നിന്ന് നിനക്കൊരു മാറ്റം ആവശ്യമാണ് എന്ന് സഭയോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ആമേൻ. ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് കർത്താവിന് വേണ്ടി ഒത്തിരി പ്രവർത്തിക്കുവാൻ കഴിയും. ദൈവമക്കളെ, കർത്താവിന് വേണ്ടി ഒത്തിരി മുന്നേറുവാൻ കഴിയും. പക്ഷെങ്കിൽ നമ്മുടെ ജീവിതം തണുത്ത് ആമേൻ മുരടിച്ചിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഈ അവസ്ഥ വരുവാൻ കാരണം താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാനിടയിൽ തീർന്നു. അവർ പറയുകയാണ്, ഈ സഭ പറയുകയാണ്, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. ആമേൻ. വേണ്ടതെല്ലാം അവർക്കുണ്ട്, എല്ലാം അവർക്കുണ്ട്. അവർ പറയുകയാണ്, ഞങ്ങൾക്ക് സകലതുമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം താഴോട്ട് നാം വായിക്കുമ്പോൾ, നീ നിർഭാഗ്യവനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കിയാൽ, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. സ്തോത്രം. പല സ്ഥലങ്ങളിലും ആമേ യെശയ്യാ പ്രവചനങ്ങളിലും മറ്റ് പുസ്തകങ്ങളിലും കർത്താവ് വിളിച്ചു പറയുന്നു, ആമേൻ, വെള്ളവും ആഹാരവും പാലും വില കൂടാതെ വാങ്ങി ഭക്ഷിക്കുവിനെന്ന് വിളിച്ചു പറയുമ്പോൾ ഇവിടെ പറയുകയാണ്, വില കൊടുത്തു വാങ്ങേണ്ടിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഫ്രീയായി കൊടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു, ആ കാലം മാറി. ഇപ്പോൾ നാം ഇതിന് വില കൊടുക്കേണ്ടിയിരിക്കുന്നു. ദൈവമക്കളെ, പ്രൈസ് ദ ലോർഡ്. നാം ഇപ്പോൾ വില കൊടുക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. കാരണം ഫ്രീയായി കൊടുത്തത് അത് പലരും അത് പ്രയോജനപ്പെടുത്താതിരിക്കുമ്പോൾ, അത് ഫ്രീയായി കിട്ടിയതാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞപ്പോൾ, നിസ്സാരമായി കണ്ടപ്പോൾ, ഇവിടെ പറയുകയാണ്, നീ ഇതിനു വേണ്ടി വില കൊടുക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആമേൻ, നമ്മുടെ അവസ്ഥ എന്താണ്? പലപ്പോഴും ധനവും മാനവും സ്ഥാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് ആമേൻ യഥാർത്ഥമായ ആത്മീയത്തിന് പ്രാധാന്യം നൽകാതെ നാം മുൻപോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ. നമുക്കും അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയ്ക്കും ഒരു വ്യത്യാസം വരേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ സഭയുടെ അവസ്ഥകളെ പരിശുദ്ധാത്മാവ് ഇവിടെ എടുത്തു കാട്ടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അവസ്ഥകളെ പരിശുദ്ധാത്മാവ് ആമേൻ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇന്നെന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകുവാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഒന്നേൽപ്പിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. വളരെ ശക്തമായ ആമേൻ ദൂതാണ് സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. സ്തോത്രം. അപ്പോൾ 16-ാം വാക്യത്തിൽ വായിക്കുന്നു, ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. സ്തോത്രം. ഞാൻ എന്റെ വായിൽ നിന്ന് തുപ്പിക്കളയുമെന്ന് ശക്തമായി ദൂത് പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നാം ആഹാര സാധനങ്ങൾ കഴിക്കുമ്പോൾ രുചി ഇല്ലാത്ത അവസ്ഥയിലോ, അല്ലെങ്കിൽ കല്ല് കടിക്കുവോ, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അവസ്ഥ കടന്നു വരുമ്പോൾ നാം തുപ്പിക്കളയുന്നത് പോലെ ആമേൻ പറയുകയാണ്. സർവശക്തനായ ദൈവം പറയുകയാണ്, നിന്നെ ഞാൻ മുണ്ണുകളയും തുപ്പിക്കളയും. ഹല്ലേലൂയ. പിന്നെ അതിനെ തിരിച്ചെടുക്കുകയില്ല. നായാണ് ശർദ്ദിച്ചതിലേക്ക് ഹല്ലേലൂയ ശർദ്ദിച്ചത് വീണ്ടും ആമേൻ കഴിക്കുന്നത്. സർവശക്തനായ ദൈവം അത് ചെയ്യുകയില്ല. തുപ്പിക്കളഞ്ഞാൽ ഹല്ലേലൂയ പിന്നീട് തിരികെ വരിക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ആയതിനാൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ,
ഹാലല്ല നമ്മുടെ അവസ്ഥകളെ ഒന്ന് കണ്ടുണരുവാൻ, നമ്മുടെ ആത്മീയ അവസ്ഥകളെ ഒന്ന് കണ്ടുണരുവാൻ നാം ദൈവത്തിന് വേണ്ടി എങ്ങനെ നിൽക്കുന്നു. മറ്റുള്ളവരെ കണ്ട് കുറ്റം വിധിച്ചുകൊണ്ട് നാമും അവരുടെ പിന്നാലെ പോവുകയാണോ ചെയ്യുന്നത്? അതോ അവരെ ഹാലിലെ കണ്ടുകൊണ്ട് ആമേൻ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് നാം ഏതവസ്ഥയിലായിരിക്കുന്നെന്ന് ആ മനസ്സിലാക്കി കർത്താവിന് വേണ്ടി മുന്നേറുവാൻ ഈ അന്ത്യകാലഘട്ടങ്ങളിൽ ദൈവം നമുക്ക് ഭാഗ്യവും അവസരവും നൽകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഹാലിലെ കർത്താവ് നമുക്ക് തരുന്ന അവസരം, നമുക്ക് തരുന്ന ധനം, നമുക്ക് തരുന്ന കഴിവുകൾ, ഹാലലുയ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നാം പ്രയോജനപ്പെടുത്തുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവം അതിൽ പ്രസാദിപ്പാൻ ഇടയായിത്തീരും. സ്തോത്രം. ഹാലിലെ മറ്റ് സഭകൾക്ക് ദൂതുകൾ അറിയിക്കുമ്പോൾ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്നിന്നത് നിനക്ക് പ്രാപിപ്പാൻ ഇടയായിത്തീരും. സ്തോത്രം. ഹാലലുയ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായും നിത്യതയിൽ നാം നമ്മുടെ കർത്താവിനോടുകൂടെ വാഴും. പ്രൈസ് ദി ലോർഡ്. അതാണ് 21-ാം വാക്യത്തിൽ വായിക്കുന്നത്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ആമേൻ. നാം തള്ളപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, കർത്താവിനോടുകൂടെ നിത്യതയോളം വാഴുവാൻ വാഴുന്നവരുടെ കൂട്ടത്തിലായിത്തീരുവാൻ ആമേൻ. കർത്താവ് പറയുകയാണ്, നീ മടങ്ങി വന്നാൽ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ നീ ഇരുന്ന് വാഴും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കൊരുങ്ങാം, നമുക്ക് ശക്തിയോടെ മുന്നേറാം, സടകുടഞ്ഞെഴുന്നേൽക്കാം. യെശയ്യാവ് പറയുന്നത് പോലെ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക. ഈ ദിനങ്ങളിൽ കർത്താവിന് വേണ്ടി അധികമായി ശോഭിക്കുവാൻ, അധികമായി പ്രയോജനപ്പെടുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. സമയം മുൻപോട്ട് പോയതിനാൽ എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ് ചെയ്യുന്നത്. ലവോദിക്യ സഭയോട് പറയുന്നത് പോലെ, നീ ശീതവാനോ നീ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇതിലേതെങ്കിലും ഒരു സൈഡിൽ നാം ആയിരുന്നുവെങ്കിൽ നമ്മുടെ കർത്താവിന് എന്തെങ്കിലും ഹോപ്പ് നമ്മെക്കുറിച്ചുണ്ടായിരുന്നു. ആമേൻ. എന്നാൽ ഈ ദിനങ്ങളിൽ നമ്മുടെ അവസ്ഥകളെ, നമ്മുടെ പരാജയങ്ങളെ, നമ്മുടെ കുറവുകളെ ഒന്ന് കണ്ടുണരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ ചോദിക്കും, എന്താണ് എന്നിലെ കുറവ്? ആമേൻ. ദോഷമായി ഞാൻ ഒന്നും ചെയ്യുന്നില്ല, വലിയ പാപമൊന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അതൊക്കെ പറഞ്ഞ് നാം ഒഴിഞ്ഞു മാറുവാനിടയായി തീരുമെന്നാൽ ദൈവമക്കളെ നാം മുൻപോട്ട് പോകുവാൻ ഉഷ്ണവാനായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ നാം ആ അവസ്ഥയിലേക്ക് ഒന്ന് ആമേൻ കയറി ചെല്ലേണ്ടത് ആവശ്യമാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ആലോചന നൽകുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ആത്മാവിൽ കത്തി ജ്വലിക്കുന്ന ഹാലേലൂയ വ്യക്തികളായി, ദൈവത്തിന് വേണ്ടി ശോഭിക്കുന്ന വ്യക്തികളായി ആമേൻ തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ യോക്കലോഹോമ പ്രയർ ലൈനിലെ അനേക പ്രാർത്ഥന വീരന്മാരുണ്ടെന്ന് എനിക്കറിയുവാനിടയായി തോന്നുന്നു. പ്രവർത്തിക്കുന്ന കർത്താവിന്റെ വേലയെ സഹായിക്കുന്ന, കർത്താവിന്റെ വേലയെ പ്രോത്സാഹിപ്പിക്കുന്ന, കർത്താവിന്റെ വേലയ്ക്ക് കൈത്താങ്ങൽ നൽകുന്ന ആമേൻ അനേക ദൈവമക്കൾ, ദൈവ കുടുംബങ്ങൾ, ദൈവദാസന്മാര് ഈ പ്രയർലൈനിൽ ഉള്ളതോർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്രകാരം മുന്നേറുവാൻ, ദൈവത്തിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കിയാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രജിപ്പിലെ പാസ്റ്റർ പറഞ്ഞതുപോലെ, ആമേൻ. എന്റെ പേര് ജോൺസൺ മാത്യു. ഞാൻ ഇൻഡോറിൽ, മധ്യപ്രദേശ് ഇൻഡോറിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. റവറന്റ് ഡോക്ടർ സണ്ണി ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ ഐ പി സി എം പി സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി, വളരെ അനുഗ്രഹമായ നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഏതാണ്ട് 500-ഓളം അടുത്ത സഭകള് പട്ടണങ്ങളിലും അതുപോലെ വില്ലേജുകളിലും ആമേൻ പ്രവർത്തിക്കുന്നുണ്ട്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മധ്യപ്രദേശിന്റെ അവസ്ഥകളൊക്കെ വളരെ പരിതാപവും ശോചനീയമായ അവസ്ഥയാണ്. മതപരിവർത്തന ബില്ല് പാസാക്കിയതിനു ശേഷം, പാർലമെന്റ് പാസാക്കിയതിനു ശേഷം ഈ മധ്യപ്രദേശിൽ പലയിടങ്ങളിലും മിക്ക ദിവസങ്ങളിലും ആമേൻ പല പ്രശ്നങ്ങൾ ആമേൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരും ഇപ്പോഴും ജയിലിലായിരിക്കുകയാണ്.
അമേൻ. പലരും അമേ പലർക്കും ജാമ്യം കിട്ടാതെ അവസ്ഥയിലായിരിക്കുകയാണ്. പല ഇടങ്ങളിലും സഭകള് സഭാഹോളുകള് തകർക്കുവാനിടയിൽ തീർന്നിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഞാൻ പോകുന്ന വില്ലേജുകളില് ആമീൻ അവിടെയുള്ള ദൈവദാസന്മാര് പറയുന്നത് ആമീൻ RSS കാര് നമ്മള് നമ്മുടെ വർക്കറിനെ ഓരോ സിറ്റികളിൽ ഓരോ ഗ്രാമങ്ങളിലും ചെറിയ സപ്പോർട്ട് കൊടുത്ത് ആക്കിയിരിക്കുന്നത് പോലെ അവിടെയുള്ള സ്പൈസിന് മൊബൈൽ കൊടുത്ത് അതുപോലെ 3000-4000 രൂപ സപ്പോർട്ട് കൊടുത്ത് ഓരോ വില്ലേജുകളിലും ആക്കിയിരിക്കുകയാണ്. പുതിയതായി ആരെങ്കിലും ആ വില്ലേജിൽ വന്നാൽ അവൻ എന്ത് ചെയ്യുന്നു, ഏത് വീട്ടിൽ പോകുന്നു, ആ വീട്ടിൽ അവൻ കയറി എന്താണ് പറഞ്ഞത്, എന്താണ് പ്രവർത്തിക്കുന്നത്, അതറിഞ്ഞുകൊണ്ട് ആമേൻ അവർക്ക് സൂചന നൽകുവാൻ വേണ്ടി അങ്ങനെ ഓരോ വില്ലേജുകളിലും ഓരോരുത്തരെ ആക്കിയിരിക്കുന്നു എന്ന് കേൾക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇങ്ങനെ വളരെ ശക്തമായി സുവിശേഷ പ്രവർത്തനത്തിന് എതിരായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മധ്യപ്രദേശ് സ്റ്റേറ്റ് ആമേൻ ഈ മധ്യപ്രദേശ് സ്റ്റേറ്റിനെ ഓർത്ത് ദൈവജനം പ്രത്യേക പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സിറ്റികളില് പ്രവർത്തനങ്ങൾ വേണ്ട വിധം നടക്കുന്നില്ല എങ്കിലും വില്ലേജുകളില് ശക്തമായ വേലകൾ ദൈവകൃപയാൽ നടക്കുന്നുണ്ട്. അനേകർ യേശുവിനെ അറിയുകയും അനേകരെ സ്നാനപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സന്തോഷ വാർത്ത ദൈവനാമ മഹത്വത്തിന് വേണ്ടി അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ സണ്ണി ഫിലിപ്പ് അവരുടെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തനം നടക്കുവാൻ കർത്താവ് സഹായിക്കുന്നു. ആമീൻ. പാസ്റ്റർ റജി ഫിലിപ്പും ആമീൻ ഇവിടുത്തെ പ്രവർത്തനത്തിന് വലിയൊരു പ്രോത്സാഹനമാണ്, സഹായമാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേക ദൈവദാസന്മാര് ദൈവമക്കള് മധ്യപ്രദേശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആമീൻ. ഈ ഓക്കലഹോമ പ്രയർലൈൻ അനേക ദൈവമക്കള് ദൈവദാസന്മാര് മധ്യപ്രദേശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. ഇവിടുത്തെ പ്രവർത്തനം ശക്തമായി മുന്നേറുവാൻ കർത്താവ് കൃപ നൽകട്ടെ. ആമീൻ. ഞങ്ങളും കുടുംബമായി ഇവിടെ താമസിച്ച് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. 3 പെൺകുഞ്ഞുങ്ങൾ കർത്താവ് ദാനം ചെയ്യുവാൻ ഇടയിൽ തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവ് ഞങ്ങളെ കരങ്ങളിലെടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് ഏകനായി വിശ്വാസത്തിൽ വന്ന ഒരു വ്യക്തിയാണ്. ആമേൻ. എന്റെ വീട്ടില് എന്റെ അമ്മ സ്നാനപ്പെടുവാൻ ഇടയിൽ തീർന്നു, പക്ഷെങ്കിൽ മറ്റാരും ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല, വിശ്വാസത്തിൽ വന്നിട്ടില്ല. എന്റെ കുടുംബ അംഗങ്ങളെ ഓർത്ത് ദൈവജനം പ്രത്യേക പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇവിടുത്തെ വേല ഓർത്ത്, പ്രത്യേകിച്ച് ഇൻഡോറിലെ പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പല സ്ഥലങ്ങളിലും പല വില്ലേജുകളിലും ആമേൻ കടന്നുപോയി അവിടെ പ്രവർത്തിക്കുകയും ദൈവദാസന്മാരോടൊത്ത് ആമേൻ പ്രവർത്തിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. നിങ്ങളുടെയും വിലപ്പെട്ട പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുകയാണ്. ഇങ്ങനെ എനിക്കൊരവസരം ഒരുക്കിത്തന്ന ആമേൻ ഈ ഓക്കലഹോമ പ്രയർലൈനോട് എന്റെ ഹൃദയംഗമായ നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രാർത്ഥനയിലും നിശ്ചയമായും ഈ പ്രവർത്തനത്തെ ഈ പ്രയർലൈനെ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കും എന്ന് ആമേൻ നിങ്ങളോട് വക്തത്വം ചെയ്യുകയാണ്. കർത്താവ് നമ്മെവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാഷൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത ഇന്ന് രാത്രിയിൽ കേൾക്കുവാൻ തക്കണം. കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. കർത്താവ് നോക്കുമ്പോൾ നാം ആരാണെന്ന് നമുക്ക് പറയാൻ കഴിയും. നമുക്ക്